ഹായ്, എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസിന്റെ ഒരു എപ്പിസോഡിലോട്ട് സ്നേഹത്തോടെ സ്വാഗതം. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഹാപ്പി മേരി ക്രിസ്മസ്. ഇന്ന് 24-ാം തീയതിയാണ്, December 24-ാം തീയതിയാണ് ഇവിടെ. അപ്പൊ എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ള കാരണം ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ ക്രിസ്മസ് ആഘോഷം ഉണ്ട്. അത് എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പപ്പ എൻ്റെ എന്നെ പഠിപ്പിക്കുന്ന സാറ് അവരുടെ വീട്ടിലോട്ട് എന്നെ ക്രിസ്മസിന് ക്ഷണിച്ചിട്ടുണ്ട്. മകൾ വരുന്നുണ്ട്. അപ്പം എന്നെ കൂട്ടി മകളെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആ വഴി അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ജർമ്മൻ ഫാമിലിയോടൊപ്പമാണ്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവരുടെ കൂടെ പോയിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരു ആഘോഷത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ തന്നെയായിരുന്നു, പിന്നെ അധികം ആൾക്കാരെ പരിചയമില്ലായിരുന്നു, പരിചയപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ നിന്ന് കുറേ പരിചയമുള്ള ആൾക്കാരൊന്നും അധികം ഇല്ല ഇവിടെ. പിന്നെ മലയാളീസ് ഇല്ല ഞാൻ പഠിക്കുന്നിടത്ത്. അപ്പം അതിൻ്റെ ഒക്കെ കുറവുകളുള്ളതുകൊണ്ട് നമുക്ക് ഈ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ബൈ ചാൻസിൽ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ആഘോഷങ്ങളാണ് ഇതൊക്കെ. അപ്പം അവരുടെ ഫാമിലിയിലോട്ട് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. പുറത്തു നിന്ന് ആരുമില്ല, ഞങ്ങളൊരു 3-4 പേരേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ വർഷത്തെ ക്രിസ്മസ് എൻ്റെ കൂടെ നിങ്ങളും ആഘോഷിക്കാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഓൾറെഡി ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടുത്തെ ക്രിസ്മസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. എനിക്കൊരു ക്രിസ്മസ് ബോക്സ് വന്നിട്ടുണ്ട്. അതൊരു ഗിഫ്റ്റാണ്. ഇത് അയച്ചിരിക്കുന്നത് എൻ്റെ ഒരു ജർമ്മൻ ഫാമിലിയാണ്. ഞാൻ വന്നപ്പം വന്ന സ്ഥലത്ത് ഹമ്മിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഞാനിത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് വന്നിട്ടൊരു 3-4 ദിവസമായി വന്നിട്ട്, ഓൾറെഡി പാക്കേജ് വന്നിട്ട്. അപ്പം ഞാനിന്ന് വിചാരിച്ചു ഇന്ന് പൊട്ടിക്കാന്ന്. കാരണം ഇവിടെയൊക്കെ 24-ാം തീയതി 25-ാം തീയതിയാണ് എല്ലാ ഗിഫ്റ്റുകളും ഇവർ പൊട്ടിക്കുക. നേരത്തെ ഗിഫ്റ്റുകൾ കിട്ടി തുടങ്ങിയാലും 24-ാം 25-ാം തീയതിയാണ് ഇവർ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുക. അപ്പം ഞാനും വിചാരിച്ചു നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ ഗിഫ്റ്റ് പൊട്ടിക്കാൻ നിങ്ങൾക്ക് കാണാനും എന്തൊക്കെയുള്ളത്. ഒരുപാട് വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുക ഒക്കെയാണല്ലോ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പള്ളിയിൽ പോയി കഴിയുമ്പോൾ, കുർബാന കഴിയുമ്പോൾ ക്രിസ്മസ് ട്രീ നടക്കുന്ന ചെറിയ ചെറിയ ബലൂണോ ചീപ്പോ സോപ്പും പൗഡറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിസ്മസിന് ഗിഫ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതുകൊണ്ട് അപ്പം ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഇതേപോലെ തന്നെ എനിക്ക് ഇലോണ ഇങ്ങനെ അയച്ചു തന്നിരുന്നു ഒരു ബോക്സ്. എൻ്റെ ബർത്ത്ഡേക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷവും പിന്നെ അഡ്വെൻ്റ് ഒക്കെ അവർ എനിക്ക് ഗിഫ്റ്റ് അയക്കാറുണ്ട്, ഞാനും തിരിച്ചയക്കാറുണ്ട്. അപ്പം ഞാനും അയച്ചത് ഇന്നലെയാണ് അവർക്ക് കിട്ടിയത്, എനിക്ക് 3-4 ദിവസമായിട്ടോ കിട്ടിയത്. അപ്പം ഞാനിത് സന്തോഷത്തോടെ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ഗശങ്ക് ഇന്ന് പൊട്ടിക്കാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പം ഈ സമയത്ത് നമുക്ക് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ ക്രിസ്മസ് തീം ബേസ്ഡ് ആയിട്ടുള്ള കർട്ടൻ ബോക്സുകൾ, കാർട്ടൂൺ ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു കാർഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, വിഷയത്തിൻ്റെ ലീബ് ധന്യ ഫ്രോയെ വൈനാക്ടൻ ഗാൻസ് ലീബ് ഗ്രൂസ് എ ഫോൺ ഇലോന മിറ്റ ഗാൻസൺ ഫാമിലിയ. അപ്പം അതാണ് എനിക്ക് വിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ക്രിസ്മസ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസിൻ്റെ തീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ പാക്കിൽ നിന്നിരിക്കുന്നത് കേട്ടോ. എനിക്കൊരു എന്താ പറയുക, ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസിനകത്ത് ഇതുപോലെ എന്താ ഇത്, മാനല്ല, ഓ ഏഞ്ചൽ, ഏഞ്ചലിൻ്റെ ഇത് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഏഞ്ചലിൻ്റെ രണ്ട് ഏഞ്ചൽ. പിന്നെ ഇതെന്തോ ഗ്ലാസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് മെഴുകുതിരിയൊക്കെ വെക്കാൻ പറ്റുന്ന ആയിരിക്കും. വാ, ഇതിനകത്ത് മെഴുകുതിരി ഉണ്ട്, ഒരു കുഞ്ഞ് ഗ്ലാസ്, ഇതിൽ മെഴുകുതിരി. ഇനി അടുത്തത് ചോക്ലേറ്റ് കേട്ടോ. ഇത് നമ്മുടെ ക്രിസ്മസിനെ ബേക്ക് ചെയ്യുന്ന ഒരു തരം ബിസ്ക്കറ്റാണ്. ഇതിനൊരു പ്രത്യേകം പേരും അറിയും കേട്ടോ, പക്ഷെ ആ പേരെനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. നല്ല ടേസ്റ്റാണ് ക്രിസ്മസ് സമയത്ത്. നമുക്ക് ഹോസ്പിറ്റലും ഇതിന് തന്നെ വേറെ ഒരു കളറിലുള്ളത് കിട്ടി, നല്ല രസമാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഗ്ലാസ്സും കൂടെ ഉണ്ട്, രണ്ട് നമ്മുടെ ഏഞ്ചലും.
ഇതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത് മെഴുകുതിരി വെച്ചിട്ടുള്ളത്. പിന്നെ ഹാൻഡ് ക്രീം, ഒരു ഇൻറ്റൻസീവ് ഒരു കുഞ്ഞി ഹാൻഡ് ക്രീം, പോമഗ്രാനേറ്റിൻ്റെ ഒരു ഹാൻഡ് ക്രീം. പിന്നെ ഇതെന്തായിരുന്നു, പോമഗ്രാനേറ്റിൻ്റെ തന്നെ ഓയില്, ഫ്ലേഗ ഓയില്. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് ബോഡി ഓയിലാന്ന് തോന്നുന്നു, ബോഡി ഓയിലാണ് കേട്ടോ. ആ പിന്നെ എനിക്ക് എനിക്കൊന്ന് ആയുർവേദത്തിൻ്റെ ആണ് കേട്ടോ, നോക്കട്ടെ. ഇതിനകത്തൊരു സോപ്പാന്ന് തോന്നുന്നു. ആ നല്ല സ്മെല്ല് ബദാമിൻ്റെ. സോപ്പ് തന്നെയാണ് കേട്ടോ, ബദാമിൻ്റെ സോപ്പ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബദാമിൻ്റെയും പിന്നെ എന്തായിരുന്നു ബട്ടർഫ്രൂട്ടിൻ്റെയും കൂടെ സോപ്പ്, നല്ല മണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പപ്പേൻ്റെ അടുത്താണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം അവരുടെ സ്പെഷ്യൽ ഫുഡുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കൂട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം എന്ന് തോന്നി. കാരണം ഞാൻ മകളെ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ടും. പപ്പയ്ക്ക് 3 മക്കളാണുള്ളത്, 2 ആൺകുട്ടികളും പിന്നെ ഒരു പെൺകുട്ടിയും. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അവർ ട്വിൻസ് ആണ്, അതിനേക്കാളും മൂത്തതാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ആളും അടുത്താണ്, ഞാൻ ആ പുള്ളിയെ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ മോനെയും മോളെയും മരുമോളെയും കണ്ടിട്ടുണ്ട്, ബാക്കി 2 മക്കളെ കണ്ടിട്ടില്ല. അപ്പം മകളെ ഞാനിന്ന് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കുറച്ച് നമ്മുടെ ഫുഡ് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നി. ഞാൻ ഈ പ്രാവശ്യം ചെറിയ രീതിയിലൊരു പ്രോൺസ് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ സ്പൈസ് ഒന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നത്, കാരണം ഇവർക്ക് അങ്ങനെ എരിവും ഒരുപാട് സ്പൈസസിൻ്റെ കുത്തലൊന്നും പറ്റില്ല. അപ്പം ഞാൻ അതൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കിയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇത് മാത്രം ഞാൻ എന്താ ഉണ്ടാക്കിയതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ എഗ്, പ്രോൺസ് ഫ്രൈഡ് റൈസ്. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ രീതിയാണെന്ന് ചോദിച്ചാൽ അല്ല, വ്യത്യസ്തമാണ്. സ്പൈസസ് ഒന്നും അധികം ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. തുറന്നപ്പോഴത്തേനും നല്ല സ്മെല്ല് വരുന്നുണ്ട് പ്രോൺസിൻ്റെ. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ജസ്റ്റ് കോട്ട് ഒന്ന് ഇട്ടാൽ മതി, വലിയ തണുപ്പൊന്നുമില്ല, 9, 10 ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും കോട്ട് വേണം കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ പോയാലോ. സോ പപ്പ ഒന്ന് വെയിറ്റ് ചെയ്യാണ്, നമുക്ക് പോകാം കേട്ടോ. ഇവിടെ സമയം 6 മണിയായിട്ടേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണണ്ടോന്ന് അറിയില്ല, കൂരാ കൂരി ഇരുട്ടാണ് കേട്ടോ. ആ ആളെ കാണുന്നില്ലോ. അല്ല പപ്പ, Hast du viel zu viel gekocht, oder? Ja, ich hab zu viel. Ja, gut. Ja, gut. Daniel, wieder Daniel, Julia kommen ja nicht. Ja. Miss Miller kommt auch nicht, der muss arbeiten. Ja. Ja. Nammala mole kootan vendite povana. Nammude nammude city ile Rhine ile Anof ile annullathu. Railway station ile aanu nammal vannirikkune. Appo njan ore pappente veetil ettito. അപ്പം വയനാട്ടിൻ്റെ എന്താ പറയുക ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫുഡൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം അവരുടെ ക്രിസ്മസ് ട്രീ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ജർമ്മൻ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു ജർമ്മൻ വീട്ടിലെ വയനാട്ട് ബൗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തോ കുഞ്ഞി ഒരു ഇതുണ്ടോ, കോട്ട് സൂട്ടൊക്കെ ഇട്ടത്ത് ആൾക്കാരിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷത്തിന് മുമ്പായിട്ട് ഫാമിലിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഇതേപോലെ ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കും. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ഇപ്പം ഡൈനിങ് ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ഈ വീട്ടിൽ പല ഭാഗത്തായിട്ട് ക്രിസ്മസിൻ്റെ തീംസുമായി ബന്ധപ്പെട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്
This is my gift I got for my Christmas from my papa. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ട് കേട്ടോ, നോക്കണം എന്തൊക്കെയാണുള്ളത്. ഈ ഒരു വൈൻകുട്ടി, ഒരു ബോക്സ്, ഈ ഒരു കിസ്, പിന്നെ ഒരു ക്രിസ്മസ് അപ്പോൾ നമ്മൾ പൊട്ടിഞ്ഞ പൊട്ടിച്ച് നോക്കാം കേട്ടോ. നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള പാത്രം കേട്ടോ. നമ്മളുടെ ഇറച്ചി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മാനർഷിയാണ് കേട്ടോ. ഇതൊക്കെ സ്പെഷ്യൽ ഫുഡുകളാണ്. ക്ലോസ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. കട്ടോഫൽ, ഓക്കെ. അതായത് ഉരുളക്കിഴങ്ങിന്റെ ഇതാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ ഇവിടെ ബിയറിന ഉണ്ട്. സ്പെഷ്യൽ ഫുഡുകളാണൊക്കെ. റോഡ് കോൾ, നമ്മുടെ ഫ്രൈഡ് റൈസ് പപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. Yeah, that's his video. Sieht aber gar nicht gut darauf aus. Prost. Dann holst du mal wieder. Marianne hat doch auch keine. Ja, auf jeden Fall haben wir den Weihnachtsstern zusammen ausgesucht. Na? Hm? Den Weihnachtsstern haben wir zusammen ausgesucht. Ja. In Münster auf dem Weihnachtsmarkt. Das ist schön. Wäre schön, ne? Ja. Hört mir auch sehr gut, ja. So, jetzt. Ich habe eine Frau Hülle in der Hand. Pralinen-Plane. Mini-Pralines. Und dann selbst gebacken. Habe ich aber nicht gebacken. Wow. Wunderbar. Was ist das? Das ist Gebäck. Ja. Mit Datteln. Wir haben noch eine Benutzerbahn. Ja, in der Dose hinten. Wo ist er? So. Ja, haben wir. Sieht ja so gut, Papa. Ja. Ich glaube, das schon ist so lecker. Danke. Das ist auch lecker. Ich nehme noch ein paar Nüsse rein und dann, wie gesagt, der Hut, ne? Ja. Welcher Hut? Auf dem Weihnachtsmarkt. Ein Hut gekauft.
Ein Hut oder eine Mütze? Genau. Nein. Nicht Mütze, Hut. Ein Hut. Danke. Bitte. Vielen Dank, Opa. So, this is my Christmas gift. അപ്പം ഒരു ഗിഫ്റ്റ് പപ്പയും പിന്നെ ഒരു ഗിഫ്റ്റ് മോളും ക്രിസ്റ്റിനും തന്നാണ്. അപ്പം നമുക്കിനി വീട്ടിൽ പോയിട്ട് പൊട്ടിച്ചു നോക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. മീറ്റ് ഒക്കെ മാനർച്ചയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇവിടെ കാട്ടിൽ നമ്മൾ വേട്ടയാടാനൊക്കെ പറ്റും. അത് ലൈസൻസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പോകുന്ന ആൾക്കാരുടെ നിന്ന് നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ട് മീറ്റൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം ഇന്ന് മാനർച്ചയായിരുന്നു. രണ്ട് ദിവസം മുമ്പ് വൈനിലൊക്കെ മുക്കി വെച്ചിട്ട് കുക്ക് ചെയ്ത മീറ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഫുഡുകളും വെറൈറ്റി ആയിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, വെറൈറ്റി ഫുഡായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഹാപ്പിയായി. അതിനുശേഷം അവർ പറഞ്ഞൊരു കാർഡ് കളിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ സാധാരണ ചെയ്യാറുള്ളതാണ്, അതായത് ഫെസ്റ്റിനൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ കളിയൊക്കെ ഉണ്ട് ഫാമിലിയിൽ. അപ്പം നമ്മളൊരു കാർഡ് കളിക്കാനുള്ള പരിപാടിയാണ്. Circa 3000 Kilometer, circa 4000 Kilometer, circa 5000 Kilometer, circa 6000 Kilometer. Ich bin schon gefahren. Ich weiß von gar nicht. Nach Perth, von Sydney nach B. കാർഡ് വെച്ചിട്ടുള്ള ഗെയിം പോലെയായിരുന്നു കേട്ടോ. നല്ലായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവരുടെ കൂടെയുള്ള ആ സമയവും ടോക്കിങ്സും കാര്യങ്ങളൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ന്യൂ വേ ഓഫ് എൻജോയിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ത്രില്ലിങ് മൊമെൻറ്റ്സ് ആയിരുന്നു എല്ലാം. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ കളിയിൽ പപ്പയാണ് ജയിച്ചത്. ഞങ്ങളെല്ലാം പൊട്ടിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. Aber നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. Herzlichen Glückwunsch. ഹായ്, ആഘോഷമൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. അപ്പൊ 24-ാം തീയതി കഴിഞ്ഞു, ഇവിടെ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ഡിസംബർ 25 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. 12 മണി കഴിഞ്ഞു, ഇപ്പൊ ഞാൻ വന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് അവിടുന്ന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പൊ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ജർമ്മൻ ഫാമിലിൻ്റെ കൂടെ ഒരു ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു ആഘോഷം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ വാങ്ങിച്ചതും പിന്നെ മോള് കൊണ്ടുവന്ന കുറച്ച് ഗിഫ്റ്റും ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചിട്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയതായിരിക്കും. അപ്പം ഇതെനിക്ക് ക്രിസ്റ്റിൻ തന്ന ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു ഇതേപോലെ മെഴുകുതിരിയാണ്, മെഴുകുതിരിൻ്റെ ഒരു ഗ്ലാസ്സാണ്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ബോഡി വാഷും ബോഡി ലോഷനും ആണുള്ളത്. പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. ഇതെനിക്ക് പപ്പ തന്നാണ്. പപ്പ തന്നത് ഇതിൽ ബേക്ക് ചെയ്ത സാധനമാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. മറ്റേ ഇതിൻ്റെയൊക്കെ എന്താണെന്നറിയോ, ഡേറ്റ്സിൻ്റെ ഒക്കെ ഫ്ലേവറുള്ള ഒരു ഇതാ ബേക്ക് ചെയ്ത്. പിന്നെ ഒരു ചോക്ലേറ്റ് കേട്ടോ, ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ ഇത് തന്നെ കുറേ വ്യത്യസ്ത തരം ഫ്ലേവറുള്ള ഒരു ചോക്ലേറ്റ് കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയ രണ്ട് വൈൻ കുപ്പിയാണ് പപ്പ തന്നതാണ്, ഒരു റെഡ് വൈനും ഒരു വൈറ്റ് വൈനും. അപ്പം ഇതാണ് എൻ്റെ എന്താ പറയുക, ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഫാമിലിയിലൂടെ ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി മേരി ക്രിസ്മസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.